ഹായ് എല്ലാവർക്കും പി എസ് സി പി ഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് മാതൃകാ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഒക്കെയാണ്. ഒന്നാമത്തെ ചോദ്യം, ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പക്വതയില്ലാത്ത 11 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിശദമാക്കിയിട്ടുള്ള ഐ പി സി വകുപ്പ് ഏതാണ്? ഉത്തരം സെക്ഷൻ 83 ആണ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പക്വതയില്ലാത്ത 11 വയസ്സുള്ള കുട്ടി, വയസ്സിൻ്റെ പ്രാധാന്യമുണ്ട്. 11 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിശദമാക്കിയിട്ടുള്ള ഐ പി സി വകുപ്പാണ് സെക്ഷൻ 83 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞ് ഐ പി സിക്ക് അകത്ത് ഒരു ഭാഗം തന്നെ ഉണ്ട്. പാർട്ട് 4 അധ്യായം 4-നകത്താണ്, പാർട്ട് 4 അഥവാ അധ്യായം 4-നകത്താണ് ജനറൽ എക്സെപ്ഷൻസിന് ജനറൽ എക്സെപ്ഷനെ കുറിച്ച് പറയുന്നത്. ഐ പി സിയിലെ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് പറയുന്നത് അധ്യായം 4 പാർട്ട് 4-നകത്താണ്. ഓക്കെ, ഒരു പ്രവൃത്തി ചെയ്യുവാൻ നിയമപരമായി ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാലോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ താൻ നിയമാനുസൃതമായി ബാധ്യസ്ഥനാണ് എന്ന ഉത്തമ വിശ്വാസത്തിൽ ഒരു വ്യക്തിയാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കുറ്റകരമായിരിക്കുന്നതല്ല എന്ന് പ്രസ്താവിക്കുന്ന ഐ പി സി ഭാഗമാണ് ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതു അപവാദങ്ങളെന്ന് പറയും. ഓക്കെ, അതായത് ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് നിയമപരമായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ താൻ നിയമാനുസൃതമായി ബാധ്യസ്ഥനാണ് എന്ന് സ്വയം ബോധ്യമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യം കുറ്റകൃത്യമായിരിക്കുകയില്ല എന്ന് പറയുന്നതാണ് പൊതു അപവാദങ്ങൾ ജനറൽ എക്സെപ്ഷൻസ്. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന ഐ പി സിയിലെ അധ്യായം ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം അധ്യായമാണ്. ഓക്കെ, അതിൽ സെക്ഷൻസ് 76 മുതൽ 106 വരെയുള്ള ഭാഗമാണ് പൊതു അപവാദങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പക്വതയില്ലാത്ത 11 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിശദമാക്കിയിട്ടുള്ള ഐ പി സി വകുപ്പ് സെക്ഷൻ 83 ആണ്. സെക്ഷൻ 83 എന്താണ് പറയുന്നത്? ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 and under 12 of immature understanding. ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 and under 12 of immature understanding. അപ്പോൾ 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വമായിട്ടുള്ള ധാരണാശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കുകയില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 83. അതായത് 7-നും 12-നും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വമായിട്ടുള്ള ഒരു ധാരണാശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു കുറ്റകൃത്യം എന്തായിരിക്കില്ല? കുറ്റകൃത്യം ആയിരിക്കില്ല എന്ന് പറയുന്നത് സെക്ഷൻ 83-ക്കകത്താണ്. 7-നും 12-നും ഇടയിൽ പ്രായമുള്ളതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 7 വയസ്സിന് മുകളിലുള്ളതും 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ സെക്ഷൻ 83 പ്രകാരം അവർക്ക് ജനറൽ എക്സെപ്ഷൻ്റെ ഇളവനായിട്ട് കോടതിയിൽ അപേക്ഷിക്കാം. എന്നാൽ ഈ അവസരത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവവും അനന്തരഫലങ്ങളും വിലയിരുത്താൻ കുട്ടിക്ക് വേണ്ടത്ര പക്വത കൈവന്നിട്ടില്ലെന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതായത് താനൊരു കുറ്റം ചെയ്തു, അത് ശിക്ഷിക്കപ്പെടാവുന്നൊരു കുറ്റമാണ് എന്ന് 7-നും 12-നും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടിക്ക് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു ജനറൽ എക്സെപ്ഷൻ്റെ ആനുകൂല്യം കിട്ടില്ല. പക്ഷേ ആ കുട്ടിക്ക് അറിയില്ല താൻ ചെയ്തൊരു തെറ്റാണെന്നും അതിന് ശിക്ഷ ലഭിക്കാവുന്ന ഒരു തെറ്റാണെന്നുള്ള കാര്യം ആ കുട്ടിക്ക് അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടിക്ക് ജനറൽ എക്സെപ്ഷൻ പ്രകാരം കോടതിയിൽ ആനുകൂല്യത്തിന് ഇളവിന് വേണ്ടി അപേക്ഷിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2-ാം നിലയിൽ ഒരാൾ നിൽക്കുന്നു, 7-നും 12-നും ഇടയിൽ പ്രായമുള്ളൊരു കുട്ടി ചുമ്മാ കളിക്കായിട്ട് വന്ന് അയാളെ പിടിച്ചു തള്ളുന്നു. അയാൾ പക്ഷേ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീഴുന്നു, താഴെ വീണ് അയാൾ മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അറിയത്തില്ല, അയാൾ ആ കുട്ടി ഒരു കളിക്ക് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് അയാളെ പിടിച്ചു തള്ളിയത്, പക്ഷേ അയാൾ മരണപ്പെട്ടു പോയി. അപ്പോൾ 7-നും 12-നും ഇടയിൽ പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ തള്ളിയാൽ മരണപ്പെട്ടു പോകുമെന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു ഇളവിന് വേണ്ടിയിട്ട് കോടതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ആ കുട്ടിക്ക് ഇതുപോലെ അറിയാം, മനഃപൂർവ്വമാണ് ആ കുട്ടി അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു കുറ്റകൃത്യമാണ്. ഓക്കെ, അതാണ് സെക്ഷൻ 83-ക്കകത്ത് പറയുന്നത്. ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 and under 12 of immature understanding. ആക്ട് ഓഫ് എ ചൈൽഡ് എബവ് 7 and under 12 of immature understanding. 7-നും 12-നും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വമായിട്ടുള്ള ധാരണശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്ന് പറയുന്ന ഐ പി സി സെക്ഷൻ ഏതാണ്? സെക്ഷൻ 83 ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 82 കൂടി പറയാം. ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years of age. 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന കാര്യം. ഓക്കെ, ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years of age ആണ് സെക്ഷൻ 82-നകത്ത് പറയുന്നത്. 83 ആകുമ്പോഴത്തേക്കും 7 മുതൽ 12 വയസ്സ്. ഓക്കെ, അപ്പോൾ 82 7 വയസ്സുള്ളതാണ് പറയുന്നത്. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 82. അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ത് ചെയ്താലും അത് കുറ്റം അല്ല. ഓക്കെ, ഇന്ത്യയിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻകാപാക്സ് ഇൻകാപ്പബിൾ ഓഫ് ഫോമിംഗ് ദ ഇൻറ്റൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ആ കുട്ടി ഒരു കുറ്റകൃത്യം ശിക്ഷിക്കാൻ കഴിയില്ല. അതായത് 7 വയസ്സിന് താഴെ ഒരു കുട്ടി ചെയ്യുന്ന കുറ്റമൊന്നും കുറ്റകൃത്യം അല്ല. ഓക്കെ, ഇനി സെക്ഷൻ 84 കൂടി അറിഞ്ഞിരിക്കുക. ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. സെക്ഷൻ 84 എന്താണ്? ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഭ്രാന്ത് ഒരു പൊതു അപവാദമായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 84 ഭ്രാന്ത് ഇൻസാനിറ്റി എന്നും പറയാം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡിൻ്റെ ആക്ടിവിറ്റി. അതാണ് ഭ്രാന്ത് ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നത് കുറ്റകൃത്യമല്ല. ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റമാകുന്നില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതായത് ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നോ അതൊരു കുറ്റമാണെന്നോ അതിന് ശിക്ഷ ലഭിക്കുമെന്നോ അത് തെറ്റാണെന്നോ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ല എങ്കിൽ സെക്ഷൻ 84 പ്രകാരം അത് കുറ്റകരമല്ല. ഓക്കെ, ഭ്രാന്തുള്ള വ്യക്തി ചെയ്യുന്നതൊന്നും കുറ്റകൃത്യം അല്ല. അപ്പോൾ ഒരു കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിയെ നിയമപരമായിട്ട് ബാധ്യസ്ഥനാക്കണമെങ്കിൽ അയാൾക്ക് ക്രിമിനൽ ഉദ്ദേശം ഉണ്ടായിരിക്കണമെന്നുണ്ട്, ക്രിമിനൽ ഇൻറ്റൻഷൻ. ഓക്കെ, ഒരു കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിയെ നിയമപരമായിട്ട് നമുക്ക് ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ഉദ്ദേശം ഉണ്ടായിരിക്കണം. അതാണ് കോടതിയിൽ ഈ പല കേസുകളിലും ക്രിമിനൽ ഇൻറ്റൻഷൻ എന്താണ് മോട്ടീവ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് തെളിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ശിക്ഷയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര അതിനകത്തൊക്കെ ബാധിക്കും. ഓക്കെ, ക്രിമിനൽ മോട്ടീവ് തെളിയിച്ചിരിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാൽ ഒരു ക്രിമിനൽ ഉദ്ദേശം രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു വ്യക്തിയുടെ മാനസിക ശേഷി ആ വ്യക്തിയുടെ ക്രിമിനൽ ബാധ്യത നിർണ്ണയിക്കുന്നത് പ്രധാനമാണ്. അപ്പോൾ ഈ ചിത്തഭ്രമമുള്ള ആൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ഉദ്ദേശമൊന്നും ഇല്ല, അയാൾക്കറിയില്ല അയാൾ ചെയ്യുന്നത് കുറ്റമാണെന്നുള്ള അറിയില്ല എങ്കിൽ അയാൾ ചെയ്യുന്നത് എന്താണ് കുറ്റമല്ല. മാനസിക തകരാറുകൾ കാരണം ഒരു വ്യക്തിക്ക് ഒരു ക്രിമിനൽ ഉദ്ദേശം രൂപീകരിക്കാനുള്ള മതിയായ മാനസിക കഴിവ് ഇല്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത്, അത് കുറ്റമല്ല. ഓക്കെ, ആകയാൽ കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനോ അയാൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാനോ ഒന്നും അയാൾക്ക് കഴിയാത്ത മാനസികാവസ്ഥയിലാണ് അയാൾ കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല. പക്ഷേ ഭ്രാന്ത് വന്നിട്ടുള്ളൊരു വ്യക്തി, ഇപ്പം നോർമലായിട്ടുള്ള ഒരാൾ ക്രിമിനൽ ഉദ്ദേശം വെച്ച് ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണ്. പണ്ട് നേരത്തെ ഭ്രാന്തുണ്ടായിരുന്നൊരു വ്യക്തി ഇപ്പം നോർമലായിട്ടുള്ള വ്യക്തി ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കുറ്റമാണ്. അത് ഓർത്തിരിക്കുക. സെക്ഷൻ 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതായത് കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ചിത്തഭ്രമം ഉണ്ടായിരിക്കണം, മാനസികമായി ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം ആ വ്യക്തി എങ്കിൽ മാത്രമേ സെക്ഷൻ 84 പ്രകാരം ജനറൽ എക്സെപ്ഷൻ വേണ്ടി കോടതിയിൽ വാദിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പം 82 ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 ഓഫ് ഏജ്, 7 താഴെയുള്ള കുട്ടികളുടെ കുറ്റകൃത്യം. 83 7 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ അപക്വധാരണയിൽ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നു. 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഭ്രാന്തുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നതാണ് 84 എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, തീ പിടിച്ച ഒരു കെട്ടിടത്തിൽ നിന്ന് ഒരാൾ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ബാൽക്കണിയിൽ നിന്ന് കയർ വഴി താഴേക്ക് ഇറക്കുവാൻ ശ്രമിച്ചെങ്കിലും കുട്ടി രക്ഷപ്പെട്ടില്ല. ഈ സാഹചര്യത്തിൽ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ പരിരക്ഷയാണ് ലഭിക്കുക? ഉത്തരം സെക്ഷൻ 92 ആണ്. സെക്ഷൻ 92 എന്നാണ് പറയുന്നത്, ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്, ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് ഇത്, സെക്ഷൻ 92 എന്ന് പറയുന്നത്. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 92, ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ തീ പിടിച്ച ഒരു കെട്ടിടത്തിൽ നിന്ന് ആ കുട്ടിയെ താഴെ ഇറക്കാനായിട്ട് കുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ ശ്രമിക്കുകയാണ്, രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷേ ആ കുട്ടി മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ഒരാൾ സതുദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ കൺസെൻറ്റ് ചോദിക്കാനായിട്ട് ആ കുട്ടിയുടെ രക്ഷകർത്താവോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു തീപിടുത്തം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അയാളെ സഹായിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 92 ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, പഞ്ചായത്ത് കിണറ്റിലെ വെള്ളത്തിൽ പെയിൻറ്റ് ഒഴിച്ചതിന് ശിക്ഷിക്കപ്പെട്ടാൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 3 തടവ് അല്ലെങ്കിൽ 500 പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ? ഓക്കെ, പഞ്ചായത്ത് കിണറ്റിലെ വെള്ളത്തിൽ പെയിൻറ്റ് ഒഴിച്ചതിന് ശിക്ഷിക്കപ്പെട്ടാൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 3 തടവ്, 500 പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ? അതായത് കുടിവെള്ളം മലിനമാക്കുന്നതിനുള്ള ശിക്ഷയാണ് ഇതിനകത്ത് പറയുന്നത്. 3 തടവ് അല്ലെങ്കിൽ 500 പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ടാങ്ക് ഇതുപോലെ മലിനമാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ 3 തടവ് അല്ലെങ്കിൽ 500 പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയാണ് ലഭിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304A വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304A വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണം. അപ്പോൾ IPC സെക്ഷൻ 304 പറയുന്നത്, പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. ഓക്കെ, കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 304 കേട്ടോ. 304A അല്ല 304. സെക്ഷൻ 304 എന്താണ് പറയുന്നത്? പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. അപ്പോൾ മരണകാരണമായിട്ടുള്ളൊരു കൃത്യം ചെയ്യുകയാണ്, മരണം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ദേഹോപദ്രവം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മരണ കാരണമായിട്ടുള്ളൊരു കൃത്യം മരണം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണ്.
അപ്പോൾ അങ്ങനെയുള്ള ദേഹോപദ്രവം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കുറ്റകൃത്യമാണ് കൾപ്പബിൾ ഹോമിസൈഡിനകത്ത് വരുന്നത്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റാണ് സെക്ഷൻ 304-നകത്ത് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതാണ് സെക്ഷൻ 304-നകത്ത് പറയുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തടവശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവും കൂടാതെ പിഴയും കിട്ടും. ജീവപര്യന്തം തടവശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും, ഇതാണ് ഇതിനകത്ത് കിട്ടുന്ന ശിക്ഷ. സെക്ഷൻ 304 എന്താണ് പറയുന്നത്? പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഓക്കെ, അതായത് മരണകാരണമായിട്ടുള്ള കൃത്യം, മരണം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ മരണത്തിന് കാരണമാകാവുന്ന ദേഹോപദ്രം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ചെയ്തിട്ടുള്ള ശിക്ഷയാണ് എന്ത് 304-നകത്ത് പറയുന്നത്. ഇനി 304A-ക്കകത്താണ് നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ളത് വരുന്നത്, കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. ഓക്കെ, ഒരാളുടെ ഉപേക്ഷയാൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 304A എന്ന് പറയുന്നത്. ഒരാളുടെ ഉപേക്ഷയാൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 304A എന്ന് പറയുന്നത്. കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ സാഹസികമായോ അല്ലെങ്കിൽ അശ്രദ്ധമായോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാളിൻ്റെ മരണം സംഭവിക്കുന്നു. കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ സാഹസികമായോ അല്ലെങ്കിൽ അശ്രദ്ധയാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാളിൻ്റെ മരണം സംഭവിക്കുന്നു. അപ്പോൾ അതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 304A-ക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ കിട്ടും. 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ കിട്ടും. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304A പറയുന്നത് അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണത്തെക്കുറിച്ചാണ്. ഓക്കെ, അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇനി 304B-യും കൂടെ ഒന്ന് നോക്കാം. ഡൗറി ഡെത്താണ് 304B എന്ന് പറയുന്നത്. ബി, ഓക്കെ, ഡൗറി ഡെത്ത്, സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന IPC വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 304B ആണ്. ഓക്കെ, അപ്പോൾ സ്ത്രീധന മരണം അറിയാമല്ലോ. ഒരു സ്ത്രീ പൊള്ളലേറ്റോ ശാരീരികമായിട്ടുള്ള മുറിവാലോ അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിലോ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ അതാണ് സ്ത്രീധന മരണം. ഓക്കെ, എന്താണ് സ്ത്രീധന മരണം? ഒരു സ്ത്രീ പൊള്ളലേറ്റോ ശാരീരികമായിട്ടുള്ള മുറിവാലോ അസ്വാഭാവിക സാഹചര്യങ്ങളോ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിൽ മരണപ്പെടുന്നു എങ്കിൽ അത് സ്ത്രീധന മരണമാണ്. ഓക്കെ, അങ്ങനെ തന്നെ മരണപ്പെടണം. അതായത് പൊള്ളലേറ്റോ ശാരീരികമായ മുറിവുകളോ അസ്വാഭാവികമായ സാഹചര്യങ്ങളിലോ മരണപ്പെടണം. അല്ലാതെ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ പനി വന്ന് മരിച്ച അത് സ്ത്രീധന മരണമല്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്ത്രീധന മരണമല്ല. അവിടെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കണം, സ്ത്രീ പൊള്ളലേറ്റോ ശാരീരികമായിട്ടുള്ള മുറിവുകളിലോ അസ്വാഭാവികമായ സാഹചര്യങ്ങളിലോ മരിക്കുകയാണ് 7 വർഷം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ്. മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ആ സ്ത്രീ ഭർത്താവാലോ ഭർത്താവിൻ്റെ ബന്ധുക്കളാലോ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ക്രൂരതയ്ക്കോ പീഡനത്തിനോ വിധേയയായിട്ടുണ്ടെന്ന് വെളിപ്പെടണം. ഓക്കെ, അപ്പോൾ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ആ സ്ത്രീ ഭർത്താവാലോ ഭർത്താവിൻ്റെ ബന്ധുക്കളാലോ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ക്രൂരതയ്ക്കോ പീഡനത്തിന് വിധേയമായിട്ടുണ്ടെന്ന് വെളിപ്പെടണം. അപ്പോൾ വിസ്മയ കേസിലേക്ക് അങ്ങനെ വെളിപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ദേഹത്ത് പാടുകൾ മുറിവുകളൊക്കെ ആ കുട്ടി അത് കുട്ടിയുടെ സഹോദരൻ അയച്ചു കൊടുത്തതിൻ്റെ ഫോട്ടോസും ചാറ്റും വീഡിയോസും കാര്യങ്ങളൊക്കെ തെളിവുകളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെളിപ്പെടണം. ഇനി ഇത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മരണത്തെ സ്ത്രീധന മരണമെന്ന് പറയുന്നു. അപ്രകാരം മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ആ സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരായി എന്ന് നിയമസഭാൽ കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്രകാരം ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ഭർത്താവോ അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ ബന്ധുക്കളോ സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരാണ് എന്നെന്ത് നിയമം കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ്. അപ്പം 304B ഡൗറി ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീധന മരണം 7 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ് ഇതിന് ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സുഹൃത്തുക്കളായിട്ടുള്ള രാമുവും രാജുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും രാജു രാമുവിനെ കത്തികൊണ്ട് പുറത്ത് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. രാജുവിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 327 വകുപ്പ് അനുസരിച്ച് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? ഉത്തരം 3 വർഷം വരെയാണ്. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള രാമുവും രാജുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. രാജു രാമുവിനെ കത്തികൊണ്ട് പുറത്ത് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുന്നു. രാജുവിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 327 വകുപ്പ് അനുസരിച്ച് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? 3 വർഷം വരെയാണ്. ഓക്കെ, അപ്പോൾ IPC 324 പറയുന്നത് വോളണ്ടിയർലി കോസിങ് ഹാർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ്. വോളണ്ടിയർലി കോസിങ് ഹാർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ്, അപായകരമായ ആയുധങ്ങളാലോ മാർഗങ്ങളിലൂടെയോ സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 324. ഓക്കെ, അപായകരമായ ആയുധങ്ങളാലോ മാർഗങ്ങളിലൂടെയോ സ്വമേധയാ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 324 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയാണ് കിട്ടുന്നത്. ഓക്കെ, 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ബാധകമാകുന്ന നിലവിലുള്ള നിയമം അനുസരിച്ച് നിയമപരമല്ലാത്ത ഏതൊരു പ്രവൃത്തിയും അതുപോലെ നിയമപരമായി പാലിക്കേണ്ട ചുമതല ചെയ്യാതിരിക്കുന്നതിനെയും എന്തായി കണക്കാക്കുന്നുവെന്നാണ് CRPC വിശദമാക്കുന്നത്? കുറ്റകൃത്യമായി കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബാധകമാകുന്ന നിലവിലുള്ള നിയമം അനുസരിച്ച് നിയമപരമല്ലാത്ത ഏതൊരു പ്രവൃത്തിയും അതുപോലെ നിയമപരമായി പാലിക്കേണ്ട ചുമതല ചെയ്യാതിരിക്കുന്നതിനെയും എന്തായി കാണുന്നുവെന്നാണ് CRPC വ്യക്തമാക്കുന്നത്? കുറ്റകൃത്യമായി കാണുന്നു. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 41 ആണ്. പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 41 ആണ്. അപ്പോൾ സെക്ഷൻ 41 പറയുന്നത് വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ്, പോലീസിന് എപ്പോൾ വാറൻറ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 41 CRPC. സെക്ഷൻ 41(1)നകത്ത് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവോ വാറൻറ്റോ കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തന്നെ സാന്നിധ്യത്തിൽ കൊഗ്നിസിബിൾ കുറ്റം ഒരാൾ ചെയ്താൽ, കൊഗ്നിസിബിൾ മീൻസ് സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ഒരാൾ ചെയ്യുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഒരാളൊരു കൊഗ്നിസിബിൾ കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാം, വാറൻറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ഒരാൾ ചെയ്തായി വിശ്വസനീയമായിട്ടുള്ള പരാതിയോ വിവരമോ ലഭിക്കുകയോ ബലമായ സംശയം ഉണ്ടാവുകയോ ചെയ്താൽ വാറൻ്റ് ഇല്ലാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ അതി വരുന്ന സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കൂടുതലായി എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി, അതായത് 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്നതായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടുകയാണെങ്കിൽ അയാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് വയ്ക്കാം, അത് തടയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറ്റത്തെപ്പറ്റി വേണ്ട വിധത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടി, അതായത് 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം ഒരാൾ ചെയ്തു, അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം. ഇനി കുറ്റാരോപിതനായ വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യത ഉണ്ടെന്ന് കണ്ടാലും അയാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തിട്ടൊരു വ്യക്തി, ഒരു കുറ്റാരോപിതനുള്ള വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തി കോടതിയോടോ പോലീസ് ഉദ്യോഗസ്ഥനോടോ അവ വെളിപ്പെടുത്താതിരിക്കാൻ അയാളെ സ്വാധീനിക്കുമെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യാം. അതായത് കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കോടതിയുടെ പോലീസ് ഉദ്യോഗസ്ഥനോട് അവ വെളിപ്പെടുത്താതിരിക്കാൻ നമ്മുടെ ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി അയാളെ സ്വാധീനിക്കും, അതായത് സാക്ഷികളെ സ്വാധീനിക്കുവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരും, അതായത് അയാൾ മുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തതായി ഒരാൾ വിശ്വസനീയമായിട്ടുള്ള പരാതിയോ വിവരമോ ബലമായ സംശയമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരാളെ എന്ത് ചെയ്യാം? പോലീസിന് വാറൻ്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7 വർഷത്തിലധികം തടവ് ശിക്ഷയോ വധശിക്ഷയോ നൽകി ശിക്ഷിക്കാവുന്ന കൊഗ്നിസിബിൾ കുറ്റം ചെയ്ത ഒരു വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വസനീയമായിട്ടുള്ള വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ CRPC പ്രകാരമോ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് വഴിയോ ഒരാൾ കുറ്റക്കാരനാണെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴും അതുപോലെ ചെയ്യാം. അതായത് ഈ വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരെയും വാറണ്ടൊന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ഓക്കെ, CRPC പ്രകാരമോ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് വഴിയോ ഒരാൾ കുറ്റക്കാരനാണെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? അയാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മോചിപ്പിക്കപ്പെട്ട തടവുകാർ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ, പരോളിനൊക്കെ വിടുന്ന തടവുകാർ തിരിച്ചു വരാതെ ഇരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അഭ്യർത്ഥന മറ്റൊരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഇപ്പം ഒരു മിക്കവാറും ചില വ്യക്തികളെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ പേരിൽ, ചിലപ്പം കോടതി ഒരു വ്യക്തിയുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ അത് കൈമാറാനുള്ള പ്രൊവിഷനുണ്ട്. ഇപ്പോൾ മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ ഇയാളുടെ ഫ്രണ്ടിൽ വന്ന് പെടുകയാണെന്ന് മുന്നിൽ വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരാളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ നിയമപരമായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴും അറസ്റ്റ് ചെയ്യാം. ഒരാളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തുന്നു, അങ്ങനെ അന്നേ പോലീസിനവിടെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരാൾ ഇന്ത്യയിലെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളാണെന്ന് ന്യായമായി സംശയിക്കപ്പെടുമ്പോഴും അയാളെ അറസ്റ്റ് ചെയ്യാം. ഒരാൾ ഇന്ത്യയിലെ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളാണെന്ന് ന്യായമായി സംശയിക്കപ്പെടുമ്പോൾ എന്ത് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 41 എന്താണ് പറയുന്നത്? വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. ഓക്കെ, പിടികിട്ടാ പുള്ളിയെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 41 ആണ്. ഓക്കെ, സെക്ഷൻ 41 ആണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 41(b) ആണ്. സെക്ഷൻ 41(b) പറയുന്നത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്, അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളുമാണ് സെക്ഷൻ 41(b)ക്കകത്ത് പറയുന്നത്. അപ്പോൾ 41 ആൾറെഡി പറഞ്ഞു, വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറൻ്റാണ് സെക്ഷൻ 41. 41(a)ക്കകത്ത് പറയുന്നത് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പായി ഹാജരാകാനുള്ള നോട്ടീസിനെ കുറിച്ചാണ് 41(a)ക്കകത്ത് പറയുന്നത്. അപ്പം ഒരാളൊരു കൊഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കുറ്റം ചെയ്തതായിട്ട് ന്യായമായിട്ടുള്ള സംശയം നിലനിൽക്കുകയും എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ലെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കാനുള്ള നോട്ടീസ് അയാൾക്ക് നൽകാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പം ഒരാളൊരു കൊഗ്നിസിബിൾ ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു,
എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളെ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കും, ഓക്കെ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. അപ്പോൾ അതിനുള്ള നോട്ടീസിനെ കുറിച്ചാണ് സെക്ഷൻ 41A പറയുന്നത്. നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ 41A. 41B ആണ് നമ്മുടെ ചോദ്യം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥൻ അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 41B ആണ്. അതായത് അറസ്റ്റ് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥൻ അനായാസം തന്നെ തിരിച്ചറിയും വിധം യൂണിഫോമിലും കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡും ധരിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കണം, അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡും ആ ഉദ്യോഗസ്ഥന് ഉണ്ടായിരിക്കണമെന്ന് ഉണ്ട്. ഓക്കെ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രസ്തുത മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ അറസ്റ്റ് നടത്തപ്പെടുന്ന സ്ഥലത്തെ പ്രാദേശിക വാസിയും ബഹുമാന്യമായിട്ടുള്ള ഒരു വ്യക്തിയോ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അതായത് അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അപ്പോൾ അതിനകത്ത് വ്യക്തിയുടെ കുടുംബത്തിലെ ഏത് വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യുന്നത്, അയാളുടെ കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ അറസ്റ്റ് നടത്തപ്പെടുന്ന സ്ഥലത്തെ പ്രാദേശിക വാസി. അപ്പോൾ എപ്പോഴും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്ന് സാധ്യതയില്ലല്ലോ. അപ്പം വേറെ എവിടെയെങ്കിലും വഴിയിലോ കോച്ചാവാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താ, പ്രദേശത്തെ ബഹുമാനായിട്ടുള്ള ഒരു വ്യക്തിയോ സാക്ഷ്യപ്പെടുത്തണം. ഇതുപോലെ അറസ്റ്റ് നടന്നു എന്നുള്ളത് ഈ മെമ്മോറാണ്ടത്തിനകത്ത് സാക്ഷ്യപ്പെടുത്തണമെന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് ഒപ്പിട്ടിരിക്കേണ്ടതാണ്. മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമില്ല എങ്കിൽ തൻ്റെ അറസ്റ്റിനെ പറ്റി അയാൾ നിർദ്ദേശിക്കുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കുന്നതിന് അയാൾക്ക് അവകാശമുണ്ടെന്ന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കേണ്ടതാണ്.